Welcome back to my YouTube channel, Sahaya. നമ്മുടെ വൈറ്റ് അക്രിലിക് കളർ പെയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു കോട്ട് പെയിന്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ഒരു കോട്ട് പെയിന്റ് കൂടി ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബാഗില്ലേ, ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൊട്ട നമുക്ക് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലൂഗൺ ഉപയോഗിച്ച് നമ്മുടെ ഈ കൂടിൻ്റെ സൈഡിൽ കുറച്ച് ഗമ്മ് പരത്തിയതിന് ശേഷം നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അവിടെ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടി നിന്നോളൂ കേട്ടോ. നമ്മുടെ കവറിൻ്റെ അറ്റം കൂടിൻ്റെ ഒരു അരികിലൊന്ന് ഒട്ടിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വലിച്ച് പിടിച്ച് ഓപ്പോസിറ്റ് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ മൊത്തം നമ്മുടെ കൂട് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കൂട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരികിലൊക്കെ കുറച്ച് ഗമ്മ് പുരട്ടിക്കൊടുത്ത് സിൽവർ കളർ ഗ്ലിറ്റർ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിളക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്ലൂഗണിൻ്റെ ചെറിയ ചെറിയ ഡ്രോപ്പ് പുരട്ടി കൊടുത്തിട്ട് നമ്മുടെ സിൽവർ കളർ ഗ്ലിറ്റർ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പറമ്പിലിറങ്ങിയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള നന്നായിട്ട് ഉണങ്ങി കുറച്ച് മച്ചിങ്ങൾ പെറുക്കിയെടുക്കാം. രണ്ട് മൂന്ന് വലിയ മച്ചിങ്ങ എടുത്ത് അത് ഇതുപോലെ രണ്ടായിട്ട് പൊളിച്ച് അതിൻ്റെ ഒരു മുകൾ വശം മാത്രം നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂഗൺ പുരട്ടിയിട്ട് നമ്മുടെ കുഞ്ഞു മച്ചിങ്ങുകളുണ്ട് അത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടു നമുക്ക് എത്ര പെട്ടെന്നാണ് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു റോസാപ്പ് ഉണ്ടാക്കിയെടുത്തത്. കുഞ്ഞു മച്ചിങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും അതൊരു പൂമുട്ട് പോലെ തന്നെയാണ്. അപ്പം നമ്മുടെ വലിയ മച്ചിങ്ങളുടെ തോടിൻ്റെ ഉള്ളിലോട്ട് ഇത് ഇറക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കതൊരു വിരിഞ്ഞ് നിൽക്കണ പൂ പോലെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊരു മൂന്ന് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം മാത്രം ഒന്നുകൂടി വലുതായി തോന്നാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മച്ചിങ്ങിൻ്റെ തോട് ഇതിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂഗൺ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പെയിൻറ് ചെയ്യുന്ന നിറങ്ങൾ നല്ല ഭംഗിയിലെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മൂന്ന് മച്ചിങ്ങനെ വൈറ്റ് അക്രിലിക് കളർ ഉപയോഗിച്ച് ഒന്ന് ഓടിച്ച് പെയിൻറ് അടിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ വെള്ള റോസാപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങളിൽ പെയിൻറ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിലങ്ങ് പിങ്ക് കളർ പെയിൻറ്റ് ചെയ്ത് എടുക്കുകയല്ല ഞാൻ ചെയ്തത്, ഒരു ഷെയ്ഡിങ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് അടിഭാഗത്തൊക്കെ നല്ല ഡാർക്ക് പിങ്ക് കളർ കൊടുത്ത് ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ച് വൈറ്റും പിങ്കും കളറും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ മച്ചിങ്ങയുടെ കറുപ്പ് നിറമൊന്നും എവിടെയും കാണാത്ത രീതിയിൽ ഇതിൻ്റെ ഓരോ ഇതളിൻ്റെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മഞ്ഞ കളർ പെയിൻറ്റ് മാത്രം അടിച്ചെടുത്തപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തും അതുപോലെ ഇതളുകളുടെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് ഓറഞ്ച് കളർ പെയിൻറ്റും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ പൂവിന് വേണ്ടിയിട്ട് ഒരു കോറൽ റെഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് മുകൾ ഭാഗത്ത് കുറച്ച് വൈറ്റ് കളർ കൂടി മിക്സ് ചെയ്ത് ഒരു ഷെയ്ഡിങ് പോലെയാണ് കേട്ടോ ഇതും പെയിൻറ്റ് ചെയ്തത്. മൂന്ന് നിറത്തിൽ മൂന്ന് വലിപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ റോസാപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് കുഞ്ഞിയത്, പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്ന പോലെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പൂക്കൾ പോലെയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങളിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഈ ഒരു പുല്ലില്ലേ, ഇത് കുറച്ചധികം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് നല്ല വയലറ്റ് കളർ ഉപയോഗിച്ച് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബ്രഷ് വെച്ച് ഇങ്ങനെ ഡാബ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി, അത്ര പെട്ടെന്നൊന്ന് പൊഴിഞ്ഞു പോകുന്നില്ല കേട്ടോ. കുറച്ച് പുല്ല് പേൾ മെറ്റാലിക് ഗ്രീൻ കളർ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുല്ലൊക്കെ ഉണങ്ങി നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് അധികം നിറങ്ങളിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പുല്ലും റോസാപ്പൂക്കളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഈ കൂടിനെ നമുക്കൊന്ന് അടിപൊളിയാക്കിയെടുക്കാം. ഈ കൂടുതൽ മൊത്തത്തിലല്ല കേട്ടോ, ഇതിൻ്റെ ഒരു അരികിലായിട്ടാണ് നമ്മളിതെല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്തോരം പുല്ലൊക്കെ വേണമെന്ന് ഒന്ന് വെച്ച് നോക്കുക. ഇത് കത്രിക ഉപയോഗിച്ച് അതിൻ്റെ വാലറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഗ്ലൂ ഗണ് ഉപയോഗിച്ച് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. കുറച്ച് പുല്ലെടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഈ പൂക്കൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഒന്ന് ആദ്യം നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇത് ഓരോന്നോരോന്നായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നടുഭാഗത്തായിട്ട് വലിയ മഞ്ഞ പൂ വെച്ച് അതിൻ്റെ രണ്ട് സൈഡിലും ചെറിയ പൂക്കൾ നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, പല നിറങ്ങളിൽ പെയിൻറ്റ് ചെയ്ത് കൂടുതൽ പൂക്കൾ വേണമെങ്കിൽ വെക്കാം. ഇതൊരു കുഞ്ഞു കൂടായിരുന്നു, അതുകൊണ്ട് ഒരു മൂന്ന് പൂക്കൾ കൂടുതൽ ഇതിൽ വെച്ചാൽ ഭംഗി ഉണ്ടാവത്തില്ല. പൂക്കളെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ആ പച്ച പുല്ലില്ലേ, അത് നമ്മൾ രണ്ട് സൈഡിലും വെച്ച് പൂക്കളുടെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡൂപ്പ് ഹോം ഡെക്കറാണിത്. നമ്മൾ ലിവിങ് റൂമിലൊക്കെ ഇത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പം ഞാനിത് എവിടെയാണ് എങ്ങനെയാണ് വെച്ചേക്കണത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ 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 പൂക്കളൊക്കെ മച്ചിങ്ങി കൊണ്ടുണ്ടാക്കിയതാണെന്ന് കണ്ടാൽ ആരും പറയില്ല. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാര്യം ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കാലം കേടാവണ്ട നമ്മുടെ കൂടെ തന്നെ നിൽക്കണമല്ലോ. ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചെയ്ത് വെച്ചതാണ്. ഇതുവരെ ഒന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ പൊടിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ. ഈ ഒരു ബുക്കൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഹാങ് ചെയ്തിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആരും മറക്കരുത്. ഞാൻ സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിരിക്കും.